വെൽക്കം ടു ദിവ്യാസ് ഡിഷസ്. ഞാൻ ഇന്ന് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്ന ഫലൂദയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു മുന്നേ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ, റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫലൂദയുടെ വീഡിയോ കണ്ടിട്ട് വരാം. അരക്കപ്പ് പാല് പഞ്ചസാരയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് തണുത്ത ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സബ്ജ സീഡാണ്. സബ്ജ സീഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ അതിൽ ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. 1/2 ടീസ്പൂൺ സബ്ജ സീഡ് എടുത്തിട്ടുണ്ട്. അത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊടുത്ത് 10 മിനിറ്റ് നേരം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് കുതിർന്ന ശേഷം അതൊന്ന് പൊങ്ങി വരും. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെർമിസെല്ലിയാണ്. വെർമിസെല്ലി കുക്ക് ചെയ്ത ശേഷം ആ വെള്ളത്തിൽ നിന്ന് മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് 2 മിനിറ്റ് ഇട്ട് വെച്ച ശേഷം ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഊറ്റിയെടുത്ത് സെപ്പറേറ്റ് ആക്കി വെക്കണം. ഗ്ലാസ്സിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സബ്ജ സീഡ് 2 സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇഷ്ട ഫേവറേറ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഞാൻ ആപ്പിളും കുറച്ച് ഗ്രേപ്സ് തൊലികളഞ്ഞതും പോമഗ്രനേറ്റുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും നിങ്ങളുടെ ചോയ്സാണ്. ഫ്രൂട്ട്സ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വെർമിസെല്ലി 1 സ്പൂണ്, 1-2 സ്പൂൺ പാല്, പഞ്ചസാര ഇട്ട പാലാണ്. പിന്നെ വീണ്ടും സെയിം അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ സബ്ജ സീഡും വെർമിസെല്ലിയും കൂടി ഇട്ട് കൊടുക്കണം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് വാനില ഐസ്ക്രീമിൻ്റെ 1 സ്കൂപ്പ് കൂടി വെച്ചു കൊടുക്കാം. നട്ട്സോ ഫ്രൂട്ട്സോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ടോപ്പിൽ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് നട്ട്സ് ആൽമണ്ടൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഗ്രേപ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വേറെ ഒരു സ്റ്റൈലിൽ ഞാനൊരു യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈഡ് പൈനാപ്പിൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ സബ്ജ സീഡും അതിൻ്റെ മുകളിലേക്ക് മാംഗോയും ഓറഞ്ചും കൂടെ കട്ട് ചെയ്ത് പീസസ് ആക്കിയത് 2 സ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെർമിസെല്ലി, പിന്നെ കുറച്ച് നട്ട്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 സ്പൂൺ പാല് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ഓറഞ്ചും മാംഗോയും കട്ട് ചെയ്തതും വീണ്ടും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. സബ്ജ സീഡ് വീണ്ടും ഒഴിച്ച് കൊടുത്തു, വെർമിസെല്ലി, പിന്നെ മാംഗോ ഐസ്ക്രീം 2 സ്കൂപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരിയും ഡ്രൈഡ് പൈനാപ്പിളും ഇട്ടു. ഡ്രൈഡ് പൈനാപ്പിൾ അല്ലെങ്കിൽ പൈനാപ്പിൾ ജെല്ലിയൊക്കെ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ യെല്ലോ വൈറ്റ് കോമ്പിനേഷനിലും പിന്നെ ഒരു വൈറ്റും റെഡും ക്രീം കളറൊക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലും ആയിട്ട് 2 ടൈപ്സ് ഓഫ് ഫലൂദയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടവും, ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.